എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രേം നരനൻ, കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട്. അപ്പൊ ഈ വീഡിയോയിൽ ചർച്ചാ വിഷയം എന്നുള്ളത് ബ്രെഡിനെ കുറിച്ചാണ്. അപ്പൊ ബ്രെഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് രാജ്യത്തിൽ ആദ്യമായിട്ട് ബ്രെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോർച്ചുഗീസാണ്. ബ്രെഡ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ്. നമ്മൾ സാധാരണ ബ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്രെഡിൽ മൈദയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷുഗർ തുല്യത ധാരാളം തന്നെ ഉണ്ട് അല്ലെ. ഒരു 30 ഗ്രാം ഉള്ള ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ശരാശരി 3.5 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. അതായത് ഒരു ടീസ്പൂൺ എന്ന് വെച്ചാൽ 4 to 5 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം 3.5 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 15 ഗ്രാമോളം ഷുഗർ തുല്യത മാത്രമുള്ള തന്നെയാണ് മൈദ ബ്രെഡിൽ. ഇതിന് മേലെയാണ് പലപ്പോഴും പാലും പഞ്ചസാരയും ആഡ് ചെയ്യുന്നത്. ഇതിന് മേലെയാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ജാമും ചോക്ലേറ്റ് ബ്രെഡുകളും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴുള്ള ഈ കൂടുതലായിട്ട് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളായ അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം ഇതുപോലുള്ള രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടറെ വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് കഴിച്ചാലോ എന്നുള്ളത്. നാട്ടിൽ കിട്ടുന്ന ബ്രൗൺ ബ്രെഡിന്റെ കളർ മാത്രമേ മാറുന്നുള്ളൂ, പക്ഷേ ഏകദേശം ഷുഗർ തുല്യതകളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പഞ്ചസാര ധാരാളം തന്നെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ബ്രെഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നന്ദി, നമസ്കാരം.